നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇസ്രായേൽ ശാസ്ത്രജ്ഞരെയും മേയറേയും വധിക്കാനുള്ള ഇറാന്റെ ഗൂഢാലോചന പരാജയപ്പെടുത്തി ഇസ്രായേൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ. സുരക്ഷാ ഏജൻസിയായ ഷിൻബെറ്റാണ് ഈ വിവരം പുറത്തുവിട്ടത്. പ്രതിരോധ മേഖലയിലുള്ള മുതിർന്ന ഉദ്യോഗസ്ഥരെയും അതുപോലെ തന്നെ ശാസ്ത്രജ്ഞരെയും മേയർമാരെയും ആക്രമിക്കാനാണ് ഇറാനിയൻ ഘടകങ്ങൾ പദ്ധതിയിട്ടതായാണ് വിവരം പുറത്തുവന്നത്. മുതിർന്ന ഇസ്രായേൽ ശാസ്ത്രജ്ഞരെയും രാജ്യത്തെ ഒരു നഗരത്തിന്റെ മേയറേയും വധിക്കാൻ പദ്ധതിയിട്ടതിനെ 7 പേരെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു. ഇറാനിയൻ ഏജന്റുമാരാണ് ഇവരെ റിക്രൂട്ട് ചെയ്തത്. ജെറുസലേമിലെ ബെയ്റ്റ് സഫാഫയിൽ താമസിച്ചിരുന്ന ഇവരിൽ ചിലർ ഇസ്രായേൽ പൌരന്മാരാണ്. ഇസ്രായേൽ പൌരനായ 23-കാരനാണ് കേസിലെ പ്രധാന പ്രതിയെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഇറാനിയൻ ഏജന്റുമാരുമായി ഇവർ നിരന്തരമായി ബന്ധപ്പെട്ടതിനടക്കം തെളിവുകൾ അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട്. 23-കാരനായ യുവാവ് തന്നെയാണ് പദ്ധതി പൂർത്തിയാക്കുന്നതിന് വേണ്ടി കൂടുതൽ ആളുകളെ ഈ സംഘത്തിലേക്ക് റിക്രൂട്ട് ചെയ്തത്. രഹസ്യവിവരങ്ങൾ ശേഖരിച്ചതിന് പുറമെ രാജ്യവിരുദ്ധ മുദ്രാവാക്യങ്ങൾ ചുവരുകളിൽ എഴുതുകയും വാഹനങ്ങൾക്ക് തീയിടുന്നതുൾപ്പെടെയുള്ള ആക്രമണങ്ങളും സംഘം നടത്തിയിട്ടുണ്ട്. ആക്രമി സംഘം ലക്ഷ്യമിട്ടത് ആരെയാണെന്ന വിവരം പുറത്തുവിട്ടിട്ടില്ല. പോലീസ് വാഹനം തകർക്കാനും ശാസ്ത്രജ്ഞന്റെയും മേയറുടെയും വീടുകൾക്ക് നേരെ ഗ്രനേഡ് എറിയാനും ആക്രമി സംഘം പദ്ധതിയിട്ടിരുന്നു. $53,000 ആക്രമികൾക്ക് ഇറാനിയൻ ഏജന്റ് വാഗ്ദാനം ചെയ്തിരുന്നത്. ശാസ്ത്രജ്ഞന്റെ വീടിന്റെ ചിത്രങ്ങളും ഇവർ ശേഖരിച്ച് ഇറാനിയൻ സംഘത്തിന് കൈമാറിയിരുന്നു. ഇതിൽ $132 ഇവർക്ക് പ്രതിഫലമായി ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രതികളുടെ വീടുകളിൽ പോലീസ് സംഘം നടത്തിയ പരിശോധനയിൽ നിരവധി വ്യാജ ID കാർഡുകളും പണവും ക്രെഡിറ്റ് കാർഡുകളും കണ്ടെത്തിയതായി അന്വേഷണ സംഘം അറിയിച്ചു. അതുകൂടാതെ 3 ആഴ്ചകൾക്ക് മുമ്പ് ബെയ്റൂട്ടിൽ നടത്തിയ ആക്രമണത്തിൽ ഹിസ്ബുള നേതാവ് ഹാഷിം സഫീദിനെ വധിച്ചതായി ഇസ്രായേൽ സൈന്യം. ഹിസ്ബുള നേതാവ് ഹസൻ നസ്റുള്ള കൊല്ലപ്പെട്ടതിന് പിന്നാലെ നസ്റുള്ളയുടെ പിൻഗാമിയായി ഭീകര സംഘടനയുടെ നേതൃസ്ഥാനത്തേക്ക് ഹാഷിം സഫീദിൻ എത്തുമെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇതിനിടെയാണ് ഹാഷിം സഫീദിനെ വധിച്ചുവെന്ന വിവരം ഇസ്രായേൽ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഹിസ്ബുള്ളയുടെ എക്സിക്യൂട്ടീവ് കൌൺസിൽ മേധാവി കൂടിയാണ് ഹാഷിം സഫീദിൻ. ഇയാൾക്ക് പുറമെ ഹിസ്ബുള്ളയുടെ ഇന്റലിജൻസ് ഡയറക്ടറേറ്റ് തലവൻ അലി ഹുസൈൻ ഹസിമ, നിരവധി ഹിസ്ബുള്ള കമാൻഡർമാർ എന്നിവരും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ സൈന്യം പുറത്തുവിട്ട പ്രസ്താവനയിൽ പറയുന്നു. നസ്റുള്ളയെയും അയാളുടെ പിൻഗാമിയെയും നേതൃനിരയെയും ഇല്ലാതാക്കിയെന്ന IDF ചീഫ് ലഫ്റ്റനന്റ് ജനറൽ ഹെർസി ഹലേവിയും സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. എന്നാൽ ഹിസ്ബുള്ള ഇക്കാര്യത്തിൽ പ്രതികരണം നടത്തിയിട്ടില്ല. ഈ മാസം 8 ബെഞ്ചമിൻ നെതന്യാവു ഹാഷിം സഫീദിന്റെ പേര് പരാമർശിക്കാതെ ഇയാളെ ഇല്ലാതാക്കിയെന്ന പ്രസ്താവന നടത്തിയിരുന്നു. ഹസൻ നസ്റുള്ളയെയും അയാൾക്ക് പകരമെത്തിയ ആളെയും ആയിരക്കണക്കിന് ഭീകരതയും സൈന്യം ഇല്ലാതാക്കിയെന്നാണ് നെതന്യാഹു ലബ്നനിലെ ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞത്. ബെയ്റൂട്ടിൽ ദഹിയയിൽ ഹിസ്ബുള്ളയുടെ ഇന്റലിജൻസ് ആസ്ഥാനത്ത് 3 ആഴ്ച മുമ്പാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത്. ഏരിയയിൽ ഇന്റലിജൻസ് വിവരങ്ങൾ ശേഖരിക്കാൻ ചുമതലപ്പെടുത്തിയിട്ടുള്ള ബിലാൽ സെയ്ബ് ഐഷ് ഉൾപ്പെടെ ഹിസ്ബുള്ളയുടെ 25 അംഗങ്ങളാണ് ആക്രമണ സമയത്ത് അവിടെ ഉണ്ടായിരുന്നത്. ആക്രമണം ഉണ്ടായതിനു ശേഷം ഹാഷിം സഫീദിനുമായി ബന്ധപ്പെടാൻ സാധിച്ചിരുന്നില്ല. കഴിഞ്ഞ മാസം അവസാനമാണ് ഹസൻ നസ്റുള്ളയെ ഇസ്രായേൽ സൈന്യം വധിച്ചത്. ഹസൻ നസ്റുള്ളയുടെ ബന്ധു കൂടിയാണ് 60-കാരനായ ഹാഷിം സഫീദിൻ.